ഇതോ. ശത്രു രാജ്യങ്ങൾ തന്നെ എന്തെല്ലാം കൈമാറുന്നു. ഞാൻ ആലോചിച്ചോളാം. തലതിരിഞ്ഞ പണി കാണിച്ചത് ഇവിടെ എന്ന് ഞാൻ ഇവള് തന്നെ ആയിരിക്കും. ഇല്ല, ആരും ആർക്കത്തില്ല. ഇവള് ഇച്ചിരി കൂടുതലാവും. മനുഷ്യൻ ഇങ്ങനെ കുശുമ്പോ ഇങ്ങോട്ടൊന്ന്. നീ അത് കണ്ടോ അവിടെ? ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്ക്, കണ്ടോ? അത് സൗത്ത് ചേച്ചി വാടി കൊടുത്തിരിക്കുന്ന വീടല്ലേ? അത് മേലിലല്ല, താഴോട്ട് നോക്ക്. ദോണ്ട കിറ്റുകളും വേസ്റ്റുകളും അല്ലേ? അത് റോഡിൽ പോയി ആരോ കൊണ്ട് ഇട്ടതാണെന്ന് തോന്നുന്നു. എന്റെ കുഞ്ഞിഷ്ടം ആരെയും കടുങ്ങ ചെയ്തേ. ആരായാലും ശരി, അവരീ ജന്മൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ലീലാവതി, അല്ല, അത് അവിടെ കൊണ്ടിട്ട ആളിനെ എന്തെങ്കിലും ന്യായീകരണം? ന്യായീകരണം? കൊറോണ അടിച്ച് പൊട്ടിക്കാത്തതിന്റെ കുഴപ്പാ? എന്തായാലും ഇത് കൊണ്ടിട്ട ആളിന്റെ തലയിൽ ഇടുക്കി എനിക്ക് അവരെ ശപിക്കണം. സ്വാവിത്രി ശപിച്ചാ ശപിച്ചതാ, അവരുടെ കുടുംബം അടക്കം ശപിക്കണം. വേണ്ട ചേച്ചി, അറിവില്ലാതെ ആരെങ്കിലും ചെയ്തു പോയതാണെങ്കിലോ? ചിലപ്പോ ഇതിനെക്കാട്ടിലും വലിയ ദുഷ്ടത സതി അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ? അതൊന്നും എനിക്ക് കേക്കണ്ട, എനിക്ക് അറിയാൻ വേണ്ട. എനിക്ക് ശപിച്ചേ പറ്റൂ. എന്റെ വീട്ടുമുറ്റത്ത് വേസ്റ്റ് കൊണ്ടിട്ട മഹാഭാവികളുടെ തലയിൽ ഇടിച്ചു. ചായ കുടിക്കാം, വാ. അതൊക്കെ പോട്ടെ, ചേച്ചി ഇന്നത്തെ പത്രം വായിച്ചായിരുന്നു. പിന്നെ ഒരു വാടകക്കാരൻ വീട്ടുടെ ബസ്സിനെ വെട്ടിക്കൊന്നു. എന്റെ ഗുരുവായൂരപ്പ കണ്ട പേടി തുടങ്ങിയത് കണ്ട. ആ വാടക കൊടുക്കുമ്പോ ആലോചിച്ചിരുന്നെങ്കി അകാല മൃത്യൊക്കെ ഒഴിവാക്കാരുന്നില്ലേ? എവിടെ ലീലാവതി ഈ സംഭവം നടന്നേ? ആ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ചങ്ങനാശ്ശേരിക്ക് അടുത്തും കണ്ടല്ലോ. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ വരും. അയ്യോ എന്റെ ദൈവമേ, അയ്യോ ഇത് കേട്ടിട്ടുണ്ട്, ശരീരമൊക്കെ കിട്ട് കിടാന്ന് വിറയ്ക്കുന്നു. എങ്ങനെയാ ലീലാവതി സംഭവം? വീട്ടുടമസ്ഥനെ പ്രായമായിട്ടുള്ള ഒരാളായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. എന്റെ നാരായണ ഭഗവാനെ, വാടകക്കാരോട് വീടൊന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. പുറത്ത് ജോലി ചെയ്യുന്ന മക്കള് തിരിച്ചു വരുന്നു, വീടൊന്ന് മാറണമെന്ന് പറഞ്ഞു. എന്റെ മക്കളും പുറത്തല്ലയോ? അതുപോലെ തന്നെ വീടൊന്ന് മാറണമെന്ന് പറഞ്ഞു. മാറാം, ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് നടന്നുപോയി. ചായ വല്ലതും എടുക്കാൻ പോയതായിരിക്കും എന്നാ വീട്ടുടമസ്ഥൻ വിചാരിച്ചത്. വാടകക്കാരൻ തിരിച്ചു വന്നത് എന്തുവായിട്ടാ? എന്തുവായിട്ടാ? എട്ട് കത്തി, എട്ട് കത്തിയായിട്ട്. എന്റെ ഭഗവാനെ,
പുറകിൽ ഒളിപ്പിച്ച വെട്ടുകത്തിയുമായിട്ട് പതുക്കടുത്ത് വന്നു. എന്നിട്ട് വാടകക്കാരൻ വീട്ടുടമസ്ഥനോട് പറഞ്ഞു, നോക്ക് ആരോ വിളിക്കുന്നുവെന്ന്. ആ സമയത്ത് പുറകിൽ നമുക്ക് പോയി ഒരു ചായ കുടിക്കാം, പേടിയൊക്കെ ഒന്ന് മാറട്ടെ. വേണ്ട വേണ്ട, ഇല്ലാമതി ഒറ്റ പെട്ടി തന്നെ ചത്തോ. അതോ ആരെയും പെട്ടി പെട്ടി എന്നാ വായിച്ചത്? ചാവുകയാണെങ്കിൽ ഒറ്റ പെട്ടി തന്നെ ചാവണം. എന്താ ചേ? എനിക്കൊന്ന് കിടക്കണം, എനിക്ക് വയറ്റിനകത്തൊന്നും ഒരു പരവേശം, ഒരു ആന്തല്. എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ പോയി നീണ്ടു നിവർന്ന് കിടക്കണം. ചേച്ചി ഇനി മറന്നില്ലേ? ഇന്നാലും കൊത്തി ലീലാവതി കൂടെ എന്റെ കൂടെ വീട് വരെ ഒന്ന് വരുമോ? എന്തിനാ ചേച്ചി? ഏയ് ഒന്നുമില്ല, വെറുതെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ മടി പിടിച്ചൊക്കെ നിന്നാലോ? എനിക്ക് അടുക്കളയിൽ വരുമ്പോ ഞാനും കൂടെ വരാം കേട്ടോ. എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ഭാവികള് എന്തിനാ ഏഴ് വെട്ടൊക്കെ? ഓ ഇല്ല ഇല്ല, പതുക്കെ പിടിക്കാം, പതുക്കെ പിടിക്കാം. ഓ ഈ വേസ്റ്റുകളൊക്കെ എന്തിനാ ഈ മഹാഭാവി? രണ്ടുപേരും ഭയങ്കര സൗഹൃദത്തിലാണല്ലോ, എന്തായിരിക്കും കാരണം? എന്തോ പന്തിയും നമുക്ക് അവിടെ ഇരിക്കല്ലേ. ഞാൻ പോയിട്ട് വരാം. എന്താന്ന് ഇത്ര തിരക്ക്? ഇവിടെ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ലീലാവതിക്കേ മഹാഭാരതം കഥ അറിയാവോ? ഞാനേ ആദ്യം മുതൽ പറഞ്ഞു തരാം. വാ ഇവിടെ ഇരിക്കും. വരും ലീലാവതി, വരും. സൗന്ദര്യയുടെ കഥ കേൾക്കാൻ ലീലാവതി വരും. കാരണം സൗന്ദര്യ ചേച്ചി എനിക്ക് എന്റെ അമ്മയെ പോലെയാ. എന്നാലും പാടകത്തരയ്യോ. അത് മാത്രം പറയല്ലേ ലീലാവതി. ഇല്ല ഇല്ല പറയൂല. പക്ഷെ സൗന്ദര്യ ചേച്ചി ഒരു കരുതല് വേണം. ഉസ്ബെക്കിസ്ഥാനിലല്ല, അല്ല ഇവിടുത്തെ വാടകക്കാരുടെ സ്വഭാവം എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റത്തില്ല. വീടൊക്കെ പൊട്ടിച്ചേ വരാം. സംഗതി സാവിത്രി ചേച്ചി ഭയങ്കരമായിട്ട് പേടിച്ച് കാണും കേട്ടോ. എന്നാലും ചേട്ടത്തിയുടെ ബുദ്ധി അപാര ബുദ്ധി തന്നെ. വടകക്കാർ വീട്ടുടമസ്ഥനെ വെട്ടിക്കൊന്നു. അതുപോട്ട്, സത്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു? സത്യത്തിൽ അങ്ങനെ ഒരു വാർത്ത ഇല്ലായിരുന്നു, പക്ഷേ വേറൊരു വാർത്ത ഉണ്ടായിരുന്നു. അതെന്താ? സഹോദരി ഭർത്താവിനെ കയ്യേറ്റം ചെയ്തു. അളിയന്റെ വീട്ടിൽ പറ്റിക്കൂടിയിരുന്ന ഒരാളെ അളിയൻ കോടാലി കൊണ്ട് വെട്ടി. അത് പിന്നെ വേണ്ടേ, അങ്ങനെയുള്ള അളിയന്മാരെ കോടാലി കൊണ്ട്? അളിയൻ അവിടെ ഇരിക്കേ, അതൊക്കെ പോട്ടെ. സാവിത്രി ചേച്ചി ഇപ്പൊ പേടിച്ചിരിക്കുകയാണ്. ആ പേടി ഒന്നും കൂടി കൂടണം. അതിന് വല്ല ടെക്നിക്കും ഉണ്ടെങ്കിൽ അതിവിടെ പറയും. അതിനുള്ള ടെക്നിക്കൊക്കെ ഈ സുഗണൻ കണ്ടുപിടിക്കും. എന്തേലും ഉണ്ട് ചേട്ടത്തി, നോക്കിക്കോ. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോളുന്നേ. ഉഗ്രൻ മഹാവിഷ്ണു ജലന്ത സർവതോമുഖം ത്രിസിംഹം ഭീഷണം. സാവിത്രി ചേച്ചിക്ക് ഒരു വെട്ടുകത്തി വേണോന്ന്, അവിടത്തെ വെട്ടുകത്തി ചീത്തയായി പോയെന്ന്.
അവൾ അങ്ങനെ സ്നേഹം സമ്പാദിക്കണം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ ഭഗവാനെ, എനിക്ക് എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടല്ലോ. സാവിത്രി ചേച്ചി, വെട്ടുകത്തി വേണ്ടേ? എന്റെ ഭഗവാനെ, എന്റെ മനസ്സമാധാനം പോയല്ലോ. ഇതവളാ എന്റെ ഭഗവാനെ, ഒക്കരം വെട്ടുകത്തിയും കൊണ്ടാണല്ലോ നിൽക്കുന്നത്. ചേച്ചി, കതവ് ഉറക്കുന്നു, അതോ ഞാൻ അകത്തോട്ട് വരണോ? വേണ്ട, എന്റെ ഭഗവാനെ, ആപത്തൊന്നും വരുത്താതിരുന്ന ഞാൻ പഞ്ചസാര കൊണ്ടൊരു തുലാഭാരം തൂക്കിയേക്കാം. വേളാങ്കണ്ണി മാതാവിന് 101 വിളി എത്തിച്ചേക്കാം. സാവിത്രി ചേച്ചി, വെട്ടുകത്തി വേണ്ടേ? വേണ്ട, എനിക്ക് വേണ്ട. മഴ കൊച്ചു പൊയ്ക്കോ. അയ്യോ, ആ ലീലാവതി കൊണ്ടുവന്ന് കൊടുത്തു കാണും. ലീലാവതിയോ? അതങ്ങനെ ഇവിടെ വന്നു, അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പോയി, ഒരു ചാൻസ് പോയി. ഓയ്യോ, എന്റെ ദൈവമേ, പോയി പോയി. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് മനസ്സമാധാനം വേണം. ഇനി വയ്യ, ഇനി ഇതിന് വിട്ടാ പറ്റത്തില്ല. എനിക്ക് മനസ്സമാധാനം വേണം. എനിക്ക് രാംസിംഗിനെ വരുത്തിയേ പറ്റൂ. എന്റെ എത്രയും പ്രിയപ്പെട്ട രാംസിംഗ് അറിയുന്നതിന്, പ്രിയപ്പെട്ട രാംസിംഗ് അറിയുന്നത്, എന്റെ പ്രിയപ്പെട്ട സാവിത്രി ആന്റി എഴുതുന്നത്. മോനെ, രാംസിംഗെ, നീ അത്യാവശ്യമായി ഇങ്ങോട്ട് വരണം. ആന്റിക്ക് ഒരു രക്ഷിതാവായിട്ട്. മോനെ, ആന്റിക്കിപ്പോ മനസമാധാനം തീരെ ഇല്ല, തീരെ ഇല്ല. വാടകക്കാരൻ നല്ലവരായിരിക്കും, പക്ഷേ കെട്ടുകൊണ്ടാക്കൊണ്ടതാണ്. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആന്റിക്ക് വെട്ടുകൊള്ളുന്നതിന് മുമ്പ് എന്റെ പൊന്നു മോനിങ്ങെത്തണം. നിന്റെ സാവിത്രി ആന്റി. ഭഗവാനെ, അവനെ വിഘ്നങ്ങളൊന്നും കൂടാതെ ഇങ്ങ് എത്തിക്കണേ. എന്നാലും വല്യമ്മ, എന്നോടൊന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കത്തൊന്നും എഴുതത്തില്ലായിരുന്നല്ലോ. എന്റെ പൊന്നു മക്കളെ, ചങ്ങനാശ്ശേരിക്കടുത്ത് ഉസ്ബത്തിസ്ഥാനിലെ, എവിടെ എവിടെ എവിടെ? ഉസ്ബത്തിസ്ഥാൻ, ചങ്ങനാശ്ശേരിക്കടുത്ത് ഉസ്ബത്തിസ്ഥാൻ. അവിടെ വീട്ടുടമസ്ഥനെ വാടകക്കാര് വെട്ടിക്കൊന്നില്ലേ എന്നാര് പറഞ്ഞു? അതല്ല, ഈ ലോകത്തിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കെന്താ? അത് ശരി, നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം വരുത്തില്ല അത്ര തന്നെ. നീ ആണെങ്കി എപ്പ നോക്കിയാലും ടൂറെ ടൂറെ എന്നും പറഞ്ഞ് പോയേക്കുക. എനിക്ക് മനസ്സമാധാനം കാണൂ. ഓ, ആ ലീലാവതി ഇതൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് എന്റെ ആരാ പറഞ്ഞത്? ലീലാവതി ആ കൊച്ചാ പിന്നെ എനിക്ക് ഇവിടെ വന്ന് കൂട്ടിരുന്നത് അറിയാവോ? അത് ശരി. നീ എന്താ അതങ്ങ് നിസാരമാക്കി കളഞ്ഞേ? എന്റെ വല്യമ്മേ, അവരോ സതിച്ചേച്ചിയും തമ്മിലുള്ള ഉടക്കറിഞ്ഞൂടെ? വെട്ടാൻ വരുന്നവര് ബന്ധങ്ങളൊന്നും നോക്കത്തില്ല ലാലുക്കൂട്ടാ. ആ സമയത്ത് നമുക്കൊരു പിടിവല്ലി വേണം. രാംസിംഗ് ഇവിടെ ഉണ്ടാവുമ്പോ എനിക്കൊരു കൂട്ടും ബലവും ഉണ്ടാവും.
എന്നാലും വല്യമ്മ റാംസിംഗ്, ആ നിനക്കെന്താ ഒരു ഇഷ്ടക്കേട്? ഒന്നും ഇല്ലെങ്കിലും അവൻ നമ്മുടെ പരിചയക്കാരനല്ലയോ. അവന്റെ അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തോടുള്ള കടപ്പാട് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? പക്ഷെ വല്യമ്മ അവസാനം പുലിവാല് പിടിച്ചോലെയാവും. വാല് വിട്ട പുലി നമ്മളെ ചാടി പിടിക്കും. നീ ഒന്ന് സമാധാനപ്പെട്, അവനിങ്ങ് വരട്ടെ, അപ്പൊ നിന്റെ ഈ അഭിപ്രായം ഒക്കെ മാറും. നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 150 ഒരിക്കലും 151 ആവരുത്. ഇതേത് തൊപ്പിക്കാരൻ?